ഒരു വിശ്വാസിയായ സൈക്കോളജിസ്റ്റ് എന്ന നിലയിൽ ഇന്നത്തെ യുവജനങ്ങളോട്, ഒരുപക്ഷെ പഠനം തലയ്ക്ക് പിടിക്കുമ്പോൾ വിശ്വാസത്തെ മറന്നു പോകുന്ന അല്ലെങ്കിൽ ക്രിസ്തുവിനെ മറന്നു പോകുന്ന ഈ കാലഘട്ടത്തിലെ യുവജനത്തോട്, വിശ്വാസിക്കുന്ന സൈക്കോളജിസ്റ്റ് എന്ന നിലയിൽ എന്താണ് ചേട്ടന് പറയാനുള്ളത്? ഞാനൊരു വിശ്വാസത്തിൽ പഠിച്ചു തുടങ്ങിയിട്ടുള്ളത് എനിക്കിപ്പോഴും തോന്നുന്നു. കാരണം ചില എൻ്റെ ക്ലയൻസിൻ്റെയോ അല്ലെങ്കിൽ ഞാൻ കാണുന്ന എൻ്റെ പല ചുറ്റുമുള്ള, ഞാൻ താമസിക്കുന്ന കൊച്ചിയിലെ പിന്നെയാണല്ലോ, അപ്പോൾ ചുറ്റുമുള്ള ആൾക്കാരുടെയൊക്കെ വിശ്വാസങ്ങളൊക്കെ നമ്മളെ വീണ്ടും വീണ്ടും ഊർജ്ജസ്വലപ്പെടുത്തുകയാണ്. ശരിക്കും പറഞ്ഞാൽ ദൈവത്തിൻ്റെ കൃപയാണ് നമുക്കൊരു വിശ്വാസത്തിലേക്ക് വളരാൻ സാധിക്കുക. തീർച്ചയായിട്ടും നമുക്ക് ചാഞ്ചാട്ടങ്ങൾ ഉണ്ടാകുന്ന കാലങ്ങൾ വരും, മാനുഷികമായ പരിഗണനകൾ വരും, പരിമിതികൾ വരും, ബലഹീനതകൾ വരും, പ്രോബ്ലംസ് വരും. പക്ഷേ ഇവിടെയെല്ലാം ദൈവത്തിലേക്ക് ആശ്രയിച്ച് നിൽക്കാനുള്ളൊരു ഒരു ഒരു പഠനം, ഒരു അനുഭവം. നമ്മുടെ ജീവിതത്തിലും പരീക്ഷണങ്ങൾ വരും, നമ്മുടെ ജീവിതത്തിലും ധാരാളം ചാഞ്ചാട്ടങ്ങളും അസ്വസ്ഥതകളും പ്രശ്നങ്ങളൊക്കെ വരും. ഒരു മനുഷ്യൻ എന്ന നിലയിലുള്ള അനുഭവിക്കാവുന്ന എല്ലാ തരത്തിലുള്ള കോംപ്ലക്സിറ്റിയിലൂടെ നമ്മളും കടന്നു പോകേണ്ടി വരും. അവിടെ നമുക്ക് തീർച്ചയായിട്ടും മനസ്സിനെ കാര്യത്തിലേക്ക് കൺട്രോളിലേക്ക് എത്തിക്കാനായിട്ട് നമ്മളെ തന്നെ സ്ട്രെസ് മാനേജ് ചെയ്ത് മറ്റുള്ള സ്ട്രെസ് മാനേജ് ചെയ്യണം. നമ്മുടെ തന്നെ ദേഷ്യത്തെയോ അല്ലെങ്കിൽ നമ്മുടെ തന്നെ വികാരമോ, എല്ലാവരും മനസ്സൻ ഒരു ഇമോഷണൽ ആനിമൽ, മനസ്സൻ ഇമോഷണൽ ആനിമൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ തന്നെ ഉള്ള പല വൈകാരിക തലങ്ങളൊക്കെ ഡീൽ ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും നമ്മൾ പഠിച്ച മനഃശാസ്ത്രം അതിൻ്റെ പ്രിൻസിപ്പിൾസ് ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഉള്ളിലുള്ളതൊരു ഹീലിംഗ് ആയിട്ട് മാറണമെങ്കിൽ ഞാൻ പറയുന്നത് എല്ലാ വ്യക്തികളും ഒരു ആത്മീയമായ ഒരു അനുഭവത്തിലൂടെ കടന്നു പോവുക തന്നെ വേണം. അത് ഏത് തരത്തിലാണെങ്കിലും കുഴപ്പമില്ല. ചിലപ്പോൾ ഒരു കണ്ണടച്ച് കുറച്ച് സമയം ഇരിക്കുന്നതാകാം, എല്ലാം നമ്മളൊക്കെ എക്സസൈസ് ചെയ്യുന്നതിലൂടെ ആയിരിക്കും, ചിലപ്പോൾ പൂക്കളിലൂടെ പോകുന്നതായിരിക്കും. കാരണം ഈ പ്രകൃതി ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്, അത് ഠുംന്ന് പറഞ്ഞ് പൊട്ടിത്തെറിച്ച് വന്നതാണെന്നൊക്കെ ശാസ്ത്രം പറയുന്നുണ്ടെങ്കിൽ അത് ഇപ്പോഴും ഒന്ന് പൂർത്തിയാക്കാൻ പറ്റുന്നില്ല അവർക്ക്. അപ്പോൾ അതുകൊണ്ട് നമുക്കിപ്പോൾ അതല്ലെങ്കിൽ പിന്നെ മറ്റൊരു എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോഡ് ക്രിയേറ്റഡ് എന്നുള്ളതാണ്. അപ്പോൾ ബൈബിൾ ഒരു സ്റ്റോറി ലെവലിലേക്ക് ഒന്നാം ദിവസം, രണ്ടാം ദിവസം, മൂന്നാം ദിവസം ഒക്കെ പറഞ്ഞിട്ട് അതൊരു ഡ്രാമാറ്റിക് പ്രസൻറ്റേഷൻ കൊടുത്തിട്ടുണ്ടെന്നുള്ളത്. കാരണം ഇപ്പോൾ തന്നെ നമ്മൾ കൂടെ വർക്ക് ചെയ്യുന്ന, ഞാൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നതാണ്, അപ്പോൾ കൂടെ വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സ് ഒക്കെ പറയുന്നത് ഈ നമുക്ക് ഈ പാൻക്രിയാസിൻ്റെ അല്ലെങ്കിൽ ഹാർട്ടിൻ്റെയൊക്കെ സങ്കീർണത എന്ത് ആർട്ടിഫിഷ്യലായിട്ട് ചെയ്താലും ഇതൊക്കെ കണ്ടിട്ട് ദൈവം ഇല്ലെന്ന് എങ്ങനെ പറയാൻ പറ്റുമെന്നാണ് നമ്മുടെ കൂടെ ഉള്ള ഡോക്ടേഴ്സ് പറയാം. ഒരു കണ്ണിൻ്റെ അകത്തൊരു സർജറി മൈക്രോ ലെവലിൽ നമുക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇത്രമാത്രം സങ്കീർണമായ സാധനത്തെക്കുറിച്ച് കണ്ണിടെ ചിരട്ടാക്കിക്കൊണ്ട് അതൊന്നുമില്ല എന്ന് ഒരു വ്യക്തി പറയുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ തിരിച്ചറിവിലേക്ക് വരേണ്ടതുണ്ട്. അയാളെ പി എച്ച് ഡി ആണെങ്കിലും അദ്ദേഹം IAS ആണെങ്കിലും ഗുസ്തിയാണെങ്കിലും, അതാണ് എനിക്ക് പറയാം. അതുകൊണ്ട് ഇതിനകത്ത് ഇത്രയോട് പറയാനുള്ളൂ, അവനവനെ കണ്ടെത്തുക, അവനവൻ്റെ ഉള്ളിലെ ദൈവികമായ തേജസ്സിനെ കണ്ടെത്തുക. ഞാൻ കണ്ടെത്താൻ ശ്രമിക്കുന്ന എഫോർട്ട് ഇടുന്ന ഒരു സാധാരണ മനുഷ്യനുള്ളതിന് അപ്പുറത്തേക്ക് ബാക്കിയുള്ളതെല്ലാം ദൈവം തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ മാത്രം ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് സിമ്പിളായിട്ട് ഞാൻ ഇങ്ങനെ വീണ്ടും പറയാൻ കാരണം വെച്ചാൽ, രാത്രി നമ്മൾ കിടന്നുറങ്ങുന്നു, രാവിലെ നമ്മൾ എണീക്കും എന്നുള്ളതിന് ഏത് സയൻസും നമുക്ക് ഉറപ്പ് വരുന്നത്? രാവിലെ എണീറ്റിട്ട് ആ ശ്വാസം ഉണ്ട് കിട്ടാം, ഹാർട്ട് ബീറ്റ് ചെയ്യുന്നുണ്ട്, ഓക്കെ, ബിക്കോസ് ഓഫ് മൈ PhD എന്നാലും പറയും, ബിക്കോസ് ഓഫ് മൈ എൻ്റെ ഗ്ലോബൽ സ്കോളർഷിപ്പ് അതാണെങ്കിലും പറയുക, പൊട്ടറാണ് നമ്മൾ പറയുള്ളൂ. ഇതിലൊക്കെ ഇങ്ങനെ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ ദൈവത്തെ കൊക്കിന് ശ്വാസം ഉണ്ടാക്കാനായിട്ട് ടെക്നോളജി അവനുണ്ടെങ്കിൽ ഈ ശ്വാസം തരുന്നത് അതെൻ്റെ ശരി, ഈ ഹാർട്ട് നിന്നുപോയ സാധനം നിന്നുപോയ പാട്ട് കിണീറ്റിട്ട് പൊക്കി എടുക്കാനുള്ള ടെക്നോളജി ഉണ്ടെങ്കിൽ, മരിച്ചവനെ ഉയർപ്പിക്കാനുള്ള ടെക്നോളജി ഉണ്ടെങ്കിൽ അവൻ പറയട്ടെ ഓക്കെ ദൈവമില്ല എന്ന് പറഞ്ഞ് നമുക്കത് ടെക്നോളജി നോക്കാം. ഇതിപ്പോൾ നമുക്ക് വെച്ചാൽ എല്ലാ വലിയ സ്കോളേഴ്സും വലിയ പാർട്ടിയായാലും കിട്ടും. ഇപ്പോൾ കോവിഡ് വന്നപ്പോൾ അത് നമുക്ക് അത് പ്രസിഡന്റ് ആണെന്നോ പ്രധാനമന്ത്രിയോ നോക്കാതെയാണ് കോവിഡ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ പ്രപഞ്ചം മുഴുവൻ നിൽക്കുന്ന ദൈവത്തിൻ്റെ ഒരു സംവിധാനം, ദൈവത്തിൻ്റെ ആ തേജസ്സിനെ കുറിച്ച് വിസ്മയത്തോടുകൂടിയല്ലാതെ നമുക്ക് എങ്ങനെ നോക്കിക്കാണാൻ സാധിക്കും? പ്രപഞ്ചത്തിൽ ഈവൻ അവിടെ മേഘങ്ങൾ പോകുമ്പോഴും പോലെ അതിനകത്ത് എന്തിനാണ് സൈക്കോളജി ഫിലോസഫി എന്നൊക്കെ പറഞ്ഞിട്ട് ചില ആൾക്കാർ സ്വന്തം കവാടങ്ങൾ അടച്ചു കളയുന്നത്, സ്വന്തം ജീവിതത്തിലേക്ക് ഇരുട്ട് വിളിച്ചു വരുന്നത്? എന്നിട്ട് അതിനൊരു എക്സാമ്പിൾ പറയും, എൻ്റെ വളരെ പ്രമുഖനായ ഒരു അധ്യാപകൻ, അദ്ദേഹം ഞങ്ങളുടെ ക്ലാസ്സിൽ, അദ്ദേഹം ഒരു പൂർണ്ണമായ ദൈവവിശ്വാസിയല്ല, അപ്പോൾ അദ്ദേഹം ഒരു ക്ലാസ്സിൽ വന്നിട്ട് പറഞ്ഞു, എൻ്റെ കൊച്ചിന് അസുഖം വന്ന്, ഞങ്ങൾ കോളേജ് പഠിക്കുന്ന കാലത്താണ്, അപ്പോൾ കൊച്ചിന് അസുഖം വന്ന് ICUയിലൊക്കെ ആയിട്ട് അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. എൻ്റെ ഭാര്യ, അവർ ഇൻ്റർ കസ്റ്റമറി റിലീജിയസ് ഒക്കെയാണ്, അപ്പോൾ എൻ്റെ ഭാര്യ ഭയങ്കര വിശ്വാസിക്കുകയാണ്, അവളാ ചാപ്പിളിൽ പോയിരുന്നൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, എന്നിട്ട് കൂളായിട്ട് വന്നിട്ട് കൊച്ചിനൊരു കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പ്രൊഫസറാണ്, സൈക്കോളജിസ്റ്റാണ്, യൂണിവേഴ്സിറ്റി പഠിപ്പിക്കുന്നതാണ്, അവിടെ പഠിപ്പിക്കുന്നതാണ്, മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്യുന്ന ആളാണ്, എനിക്ക് ഈ സ്ട്രെസ് താങ്ങാനും പറ്റുന്നില്ല, ഞാൻ എൻ്റെ റിലാക്സേഷൻ ടെക്നിക്ക് അപ്ലൈ ചെയ്ത് ഒന്നും വയ്ക്കുന്നില്ല. സാറതിന് എന്നോട് നമ്മുടെ തമാശ പറയുന്നത് അങ്ങനെയൊക്കെ നോക്കി എനിക്ക് തോന്നുന്നു സ്പിരിച്വാലിറ്റി തന്നെയായിരിക്കും ബെറ്റർ. കാരണം എൻ്റെ ഭാര്യ കൂടെ കുറച്ച് കഴിയുമ്പോൾ കൊച്ചിനൊരു കുഴപ്പമില്ലായിരുന്നു, എന്നെ കൊച്ചിന് രക്ഷപ്പെടുകയും ചെയ്തു. അപ്പോൾ ഇത് പറഞ്ഞ ഈ വ്യക്തി പിന്നീട് വലിയൊരു കോംപ്ലിക്കേഷനിലേക്ക് പോയി ചാടുകയൊക്കെ ചെയ്തു. ഇദ്ദേഹം പിന്നീട് ഞാൻ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ഞാൻ പറയത്. അപ്പം ഇദ്ദേഹം പോലും അന്ന് ചിന്തിക്കുന്ന വെച്ചാൽ ഞാൻ പിന്നെ ഇത്ര നാൾ ഇങ്ങനെയൊക്കെ ആയി പോകുന്നില്ല, ഇപ്പം ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ പോകുന്നുള്ളൂ എൻ്റെ ഒരു. അപ്പോൾ ഈ മറ്റതിനെ കൈയടി പോലും കിട്ടും,
നിങ്ങൾ ദൈവത്തെ നിഷേധിച്ച് സംസാരിച്ചാൽ കൈയടി കൊള്ളു കിട്ടും, ലൈക്ക് കൊള്ളു കിട്ടും. അപ്പോൾ മനുഷ്യനാണ് എല്ലാം എന്ന് വിചാരിക്കും. മൂക്കിൽ ശ്വാസം ഈശ്വരല്ല, നമ്മൾ ഈ ശ്വാസം വലിക്കുന്നത് നിന്ന് പോയാലും, ഹാർട്ട് നിന്ന് പോയാലും ഞാനും അവരും എല്ലാവരും സ്റ്റക്കായി പോകുമെങ്കിൽ എൻ്റെ ശ്വാസം തരുന്നവനെ, എൻ്റെ ഹൃദയം ഇടിപ്പിക്കുന്നവനെ, എനിക്ക് വീണ്ടും ചിന്തിക്കുക, ഇപ്പം എൻ്റെ മനസ്സിൽ വരുന്ന ചിന്തകൾ തരുന്ന ആ ദൈവീകമായ സത്യത്തെ അക്നോളജ് ചെയ്യുന്നതിനകത്ത് എന്ത് ജി എസ് ടി അടയ്ക്കണം, അതിനകത്ത് എന്തെങ്കിലും ടാക്സ് അടയ്ക്കേണ്ട കാര്യമുണ്ടോ? ഇത് ഗ്രാറ്റിറ്റ്യൂഡ് അല്ലേ? ഇത് ലവ് അല്ലേ? ആ ദൈവിക തേജസ്സിൽ നിന്നുകൊണ്ടൊന്ന് ജീവിച്ചു പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആത്മസന്തോഷം മറ്റവൻ അനുഭവിക്കണമെങ്കിൽ കഞ്ചാവ് അടിക്കണം. അല്ല, കഞ്ചാവ് അടിച്ചാൽ കിട്ടും എന്ന് ഞാൻ പറയുന്നില്ല. കഞ്ചാവ് അടിച്ചോടി കൂടെ വരുന്നത്, അല്ലെങ്കിൽ ഡ്രഗ്സ് അടിച്ചോട് വരുന്നത്, അവർ പറയും കഞ്ചാവ് അടിച്ചാൽ ഇത് കിട്ടുമെന്ന് വിചാരിക്കുന്നത്. പക്ഷെ ആസാനല്ലോ, ഇപ്പം 100 കഞ്ചാവ് അടിച്ചാലും, അല്ലെങ്കിൽ ഞാൻ ഒരു പ്രൈസി പറഞ്ഞാണ്. അപ്പോൾ അതായത് ലഹരിയോ മറ്റു കാര്യങ്ങളോ അല്ലെങ്കിൽ അവർ കാണുന്ന എന്ത് സാധനത്തിന് അപ്പുറത്തേക്കുള്ളൊരു ആനന്ദം, ദൈവികമായ ഒരു ആനന്ദം അറിയണമെങ്കിൽ അത് ദൈവത്തിൻ്റെ തേജസ് തന്നെ നിന്നാലേ പറ്റുള്ളൂ. മറ്റതെല്ലാം ടെമ്പററി ആയിട്ടുള്ള പോകുന്ന വികാരങ്ങൾ. ഇതൊക്കെ പ്രത്യേകിച്ച് എന്തിനാണ് വലിയ ബോധം മനസ്സിലാക്കാൻ, സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ കാര്യമല്ലേ ഉള്ളൂ. കൂടുതൽ പഠിക്കും തോറും ഇവർ ചിലപ്പോൾ അടഞ്ഞടഞ്ഞ് പോകും. ഒരു സാധാരണ വിശ്വാസിയെപ്പോലെ നമുക്ക് ചിന്തിച്ചുകൊണ്ട്, ദൈവമേ, നിൻ്റെ വലിയ കരുത്തിന് മുകളിൽ ഞാൻ ഒന്നുമല്ല, പക്ഷേ നിന്നോട് ചേർന്ന് നിൽക്കുമ്പോൾ ഞാൻ സീറോയല്ല, ഞാൻ ഹീറോയാണ്. നീ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ ഞാൻ വട്ടപൂജ്യമാണെന്ന് ചിന്തിക്കാൻ ബാധിക്കുന്ന ഒരു അനുഭവത്തിലേക്കാണ് എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ സഹോദരങ്ങളും, ഇപ്പോൾ എൻ്റെ ഭാര്യയും, എൻ്റെ ഇൻലോസും, എൻ്റെ കുടുംബവും, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരെല്ലാവരും തന്നെ മുമ്പോട്ട് പോകുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ചേട്ടാ, മോർ ഓവർ ഇപ്പം ഇന്നിവിടെ വരുമ്പം എനിക്കറിയാം ചേട്ടൻ്റെ ഈ ബിഹേവിയർ സ്റ്റുഡിയോ. അപ്പം ഈ ബിഹേവിയർ സ്റ്റുഡിയോ എന്നൊക്കെ നമുക്ക് പറഞ്ഞേട്ടേ ഉള്ളൂ. അപ്പം ഇതിനെന്തിനാണ് സ്റ്റുഡിയോ എന്ന് ചോദിക്കുന്നതിനവസ്ഥ. അപ്പം ആക്ച്വലി എന്താണ് നമ്മുടെ ഈ ബിഹേവിയർ സ്റ്റുഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇത് ലോകത്തിലെ ഈ കോൺസെപ്റ്റ് ഇല്ല, വേൾഡിലില്ല. അപ്പോൾ അമേരിക്കൻ സൈക്കോളജി അസോസിയേഷൻ അണ്ടറിലൊക്കെ നമ്മൾ ജനറലി വേൾഡ് WHO ഒക്കെ അണ്ടറിലൊക്കെ പല ലെവലിലൊക്കെ നമ്മൾ അന്വേഷിച്ചിരുന്നു. ഇതൊരു ശരിക്കും പരിശുദ്ധാത്മാവ് നമ്മളെ തോന്നിപ്പിച്ചൊരു ഐഡിയ ആണ്. കാരണം നമുക്ക് മനഃശാസ്ത്രജ്ഞനാണല്ലോ ഞാൻ. മനഃശാസ്ത്രജ്ഞര് അല്ലെ സൈക്കോളജി സർവീസസിനെ കുറിച്ച് ഇപ്പോഴും അഭ്യസ്തവിദ്യരെന്ന് അവകാശപ്പെടുന്നു നമ്മളുടെ ഇടയിൽ പറയുക വാക്കുണ്ടാക്കുള്ളൂ. അപ്പോൾ മനഃശാസ്ത്ര സംവിധാനങ്ങളെക്കുറിച്ചോ മനഃശാസ്ത്ര സർവീസുകളെക്കുറിച്ചും ഇപ്പോഴും പൊതുജനങ്ങൾക്കിടയിൽ ഒരു പേടിയാണ്. ഇവർ ഉള്ളടക്കത്തിലും താളവട്ടത്തിലും ഇപ്പോഴും മുമ്പോട്ട് വന്നിട്ടില്ല. നമുക്കൊരു അസ്വസ്ഥത ഉണ്ടെങ്കിൽ നമുക്കൊന്ന് ഒരാളോടൊന്ന് തുറന്ന് മനസ്സ് തുറന്ന് സംസാരിച്ച് അതൊന്ന് പരിഹരിക്കാനായിട്ട് ഒരു സംവിധാനം ഉള്ളത് നല്ലതല്ലേ? അതിന് അതൊരു എക്സ്പേർട്ടായിട്ട് പഠിച്ചാലാണെങ്കിൽ അത് പറയും, ഓക്കെ, ഇതിനകത്തൊരു വിഷാദത്തിൻ്റെ ഒരു അംശത്തിൽ നിന്നാണ് ഇപ്പോൾ വന്നേക്കുന്നത്, ചെറിയ ഡിപ്രഷൻ്റെ ഒരു മൈൽഡ് ഡിപ്രഷനിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ആ വ്യക്തി എന്തിനാണ് സോ കോൾഡ് ഭ്രാന്താശുപത്രിയിൽ പോകുന്നത്? അപ്പോൾ ബിസിനസ്സുകാരനായിക്കോട്ടെ, സെലിബ്രിറ്റി ആയിക്കോട്ടെ, ഇപ്പോൾ ഇവിടെ കേരളത്തിലെ 2 മെഗാസ്റ്റാറും അല്ലെങ്കിൽ ഈ പറഞ്ഞ സൂപ്പർ സ്റ്റാർ എന്നൊക്കെ പറയുന്ന ആൾക്കാരൊക്കെ കേസസ് റെഫർ ചെയ്യുന്ന സ്ഥലമാണ്. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു വെച്ചാൽ അവർക്കൊക്കെ അവരുടെ പല ലെവലിലും ഈ കേസസ്സൊക്കെ നമ്മൾ പലപ്പോഴും റെഫർ ചെയ്യുമ്പോഴത്തേക്കും നമ്മളിവരെ ഗസ്റ്റായിട്ടാണ് സ്വീകരിക്കുക. അവരുടെ കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകാം, അവരുടെ വ്യക്തി ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടാകാം, അവർക്ക് ഈ കൗൺസിലിംഗ് ഉള്ള ടാഗ് ലൈനിൽ അവർക്ക് കംഫർട്ടബിൾ അല്ല. അവരെപ്പോഴും ചെയ്യുന്ന വട്ട്, ഭ്രാന്ത്, മാനസിക, ഇപ്പോൾ കൗൺസിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ വലിയ ബോധമുണ്ടെന്ന് നമ്മൾ വിചാരിക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞ പോലും ആ സമയത്ത് അങ്ങനെ നീ എന്നെ വട്ടറാക്കാൻ ശ്രമിക്കേണ്ടത്, ഇത് അറിയാതെ പറഞ്ഞു പോകുന്നതാണ്. അങ്ങനെ പറയാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അതല്ലാത്ത പുതിയൊരു സംവിധാനം വരണം. മനഃശാസ്ത്ര മേഖലയിൽ പുതിയൊരു സംവിധാനമായിട്ട് ആർക്കും കയറി വരാൻ പറ്റുന്ന, ഇവിടെ ഒരു ബോർഡും ഇല്ല, ഇവിടെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകൾ വർക്ക് ചെയ്യുന്ന, ഒരു 10 ക്ലിനിക്കൽ സൈക്കോളജി വർക്ക് ചെയ്യുന്ന സംവിധാനമാണ്, സൈക്കാട്രിസ്റ്റുകൾ സപ്പോർട്ട് ചെയ്യുന്ന സമയമാണ്, ഇവർക്കൊന്നും പേരുകളില്ല. അവരൊക്കെ ഓരോ ഹോസ്പിറ്റൽസിലും ഒക്കെ വലിയ പൊസിഷനിൽ വർക്ക് ചെയ്യുന്നവരൊക്കെയാണ്. പക്ഷേ നമ്മളിവരെ ആദരവോടുകൂടി സ്വീകരിക്കുന്നു. അവർ ഏറ്റവും നല്ലൊരു ആംബിയൻസ്, ഒരു 5-star 7-star ഹോട്ടലിൽ ചെല്ലുമ്പോൾ മൂഡിൽ തന്നെ നമ്മളവരെ സ്വീകരിക്കുന്നു. അവരോട് വളരെ വളരെ കാഷ്വൽ ആയിട്ട് ഏറ്റവും കംഫർട്ടബിൾ ആയ രീതിയിൽ അവർക്ക് അവരുടെ സങ്കടങ്ങൾ പറയും. ഇവിടെ വന്ന് കയറുമ്പോൾ തന്നെ 80% പ്രശ്നം മാറും എന്നാണ് ആൾക്കാർ പറയുക. കാരണം ആ ഒരു ആംബിയൻസ് നമുക്ക് തീർച്ചയായിട്ടും അത് ദൈവം തോന്നിപ്പിച്ച ഒരു ആശയത്തോടെ നമ്മളെ സഹകരിച്ചവർ എത്ര നല്ല രീതിയിൽ ചെയ്തുകൊണ്ടാണ് ഇതൊക്കെ ആയത്. ഇതിൻ്റെ ബേസിക് പ്രോസസ്സ് കാണും, അവർ കൈ മുറിഞ്ഞാൽ ഡോക്ടറെ കാണാൻ പോകും, വയറിൻ്റെ അസ്വസ്ഥ ഉണ്ടെങ്കിൽ നമ്മൾ ഗ്യാസ്ട്രോനെ കാണാൻ പോകും, നെഞ്ചിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ കാർഡിയോളജിസ്റ്റിനെ കാണാൻ പറ്റും, മനസ്സിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും ഒരു മനഃശാസ്ത്രജ്ഞനെ കണ്ടുകൊണ്ട് അവന് വേണ്ട രീതിയിലുള്ള ഒരു സപ്പോർട്ട് എടുക്കുക, അല്ലെങ്കിൽ ഒരു തീർച്ചയായിട്ടും ഒരു ആത്മീയമായ ഒരു സംവിധാനത്തിൽ ചെന്നുകൊണ്ടാണല്ലോ അവൻ്റെ വേണ്ട സർവീസ് എടുത്ത് അവർ ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് കൊടുക്കാനായിട്ട് ആണ് നമ്മൾ ശ്രമിക്കുക. അപ്പോൾ സ്റ്റുഡിയോ എന്നുള്ള ഫോട്ടോ എടുത്തെന്ന് വെച്ചാൽ നമ്മൾ ഏറ്റവും നല്ല സ്റ്റുഡിയോയിലേക്ക് പോകുന്ന എന്തിനാണ്? നല്ലൊരു ഫോട്ടോ എടുക്കാനാണ്. നല്ലൊരു ഫോട്ടോ എന്ന് വെച്ചാൽ നമ്മുടെ മൊബൈൽ എടുത്താൽ പറ്റത്തില്ല, ഇച്ചോടെ നല്ല ഫോട്ടോ എടുക്കാനായിട്ട് ലൈറ്റപ്പ് ഒക്കെ ഇട്ട് നല്ലൊരു സ്റ്റുഡിയോയിൽ ഏറ്റവും ബെസ്റ്റ് ഫോട്ടോ എടുക്കാമെന്ന് പറയാം. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും അവൻ്റെ ബിഹേവിയറിന് ഏറ്റവും ബെസ്റ്റ്
ആയിട്ട് മാറ്റാൻ, അവൻ്റെ പെർഫോമൻസിനെ ഏറ്റവും ബെസ്റ്റാക്കി മാറ്റാൻ, അവൻ്റെ കരിയറിൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അവനെ ഏറ്റവും റൈറ്റ് ഡിസിഷൻ എടുപ്പിക്കാൻ, അവൻ്റെ കുടുംബത്തിനൊരു പ്രശ്നം ഉണ്ടെങ്കിൽ അവൻ്റെ കുടുംബത്തിൽ ഒരു ഹാപ്പി ഫാമിലി ആക്കി മാറ്റാൻ, അങ്ങനെ ഒരു നല്ലൊരു ഫാമിലി ഫോട്ടോ എടുക്കാനായിട്ട് അവർ ഒരു ബിഹേവിയർ ആ ഒരു സംവിധാനത്തിലൂടെ കടത്തിവിടുമ്പോൾ ഒരു ഗ്രൂമിങ്ങിലൂടെ, മെൻറ്ററിങ്ങിലൂടെ, കോച്ചിങ്ങിലൂടെ, കൗൺസിലിംഗ് എന്ന് പറഞ്ഞ സർവീസ് ആസച്ച് നമുക്ക് ആ പേരിലില്ല, പക്ഷേ അതെല്ലാം നമ്മൾ മിക്സ് ചെയ്തിട്ടുള്ള ആ ബിഹേവിയർ മേക്ക് ഓവർ ആൻഡ് പെർഫോമൻസ് മേക്ക് ഓവർ സർവീസിലൂടെ പോകുമ്പോൾ ഇവർ വളരെ ഹാപ്പി ആയിട്ട് ഹൈ ലെവലിലേക്ക് പോവുകയാണ്. അപ്പോൾ ലോകത്തിൽ ധാരാളം സംവിധാനങ്ങൾ തീർച്ചയായിട്ടും നല്ല നല്ല ഇനിഷ്യേറ്റീവ്സ് ഉണ്ട്, പക്ഷേ ദൈവകൃപയാൽ ഈ ഒരു സംവിധാനത്തിന് നമുക്ക് ഏതാണ്ട് 44 രാജ്യങ്ങളിൽ നിന്നും നമുക്ക് ക്ലയൻസിന് എൻക്വയറി ദൈവം തന്നു, ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നമ്മൾ സൈക്കോളജിസ്റ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ സ്പിരിച്വൽ ഡയമെൻഷനിലൂടെ ഞാൻ അവരോട് ഈ ഒരു ആ ഒരു സ്പിരിച്വാലിറ്റിയുടെ ബേസും കൂടെ നമുക്ക് ബിൽഡ് ചെയ്തുകൊണ്ടാണ് നമുക്ക് എല്ലാ കൺസൾട്ടൻസും ാണ് ഞാൻ ഒരാളെ കാണുമ്പോൾ ബാക്കിയുള്ളവർ ചെയ്യുന്നത്. അവരത്രയും ഫ്രീഡത്തിലാണ് പോവുക. നമുക്ക് ഒരുപാട് രാജ്യങ്ങളിൽ നിന്നും വലിയൊരു അപ്രീസിയേഷനും സപ്പോർട്ട് കിട്ടുന്നു. പക്ഷെ ഇതെല്ലാം ഈ തോന്നൽ തരുന്ന ദൈവമല്ലേ. ചേട്ടൻ പറഞ്ഞ എക്സ്പീരിയൻസ് വെച്ച് ഇപ്പം വിശ്വാസിയായ ഒരു സൈക്കോളജിസ്റ്റ് എന്ന നിലയിൽ ഇപ്പം നമുക്ക് സാധാരണ നമുക്കൊരു വിശ്വാസത്തിലുള്ള ഒരാൾക്ക് ഫെയ്ത്തിലുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു സൈക്കോളജിസ്റ്റിനെ കാണാമോ, അവിടെ വന്നാൽ നമ്മുടെ വിശ്വാസത്തെ മുഴുവൻ എതിർക്കുന്ന ഒരാളുടെ അടിയിൽ പോയി നമ്മൾ നമ്മുടെ പ്രശ്നങ്ങൾ പറയുമ്പം അവർക്കത് ഉൾക്കൊള്ളാൻ കഴിയുമോ എന്ന കൺഫ്യൂഷൻസ് ഉണ്ട്. പലപ്പോഴും ഇവാഞ്ചലൈസേഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഞാനും പലപ്പോഴും ഒരാളെ ഒന്നൊരു സൈക്കോളജി ഒരു ചിലപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഇവർക്കൊരു സൈക്കോളജിക്കൽ സപ്പോർട്ട് കൂടെ വേണം തോന്നിയാൽ ആരുടെ അടിയെ റെഫർ ചെയ്യും എന്നൊരു ചോദ്യം പലപ്പോഴും വരാറുണ്ട്. അപ്പം ചേട്ടനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഒരു പക്ഷേ എനിക്കൊന്നും സ്പിരിച്വൽ കൗൺസിലിങ്ങിൽ പോലും ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ട് വേണമെന്ന് തോന്നിയാൽ ഐ തിങ്ക് യു ആർ ദ റൈറ്റ് വൺ ഫോർ ദാറ്റ്. ധൈര്യമായിട്ട് പോകത്തുള്ളൂ, ഇവിടെ ഞങ്ങൾ സ്വാഗതം ചെയ്തോളാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് കാരണം അതിനകത്ത് കൺഫ്യൂഷൻസ് ഒന്നും ഇല്ലെന്ന് ഞാൻ പറഞ്ഞു ആദ്യം പോലെ പറയുന്ന പോലെ തന്നെയാണ്. ഏതൊരു ആത്മീയ രംഗത്ത് നിൽക്കുന്ന ആളിലും തീർച്ചയായിട്ടും അവരുടെ ധ്യാനത്തിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ടർ വേണമെങ്കിൽ ആ നമ്മൾ ആ ബ്രദറിനോട് സംസാരിക്കും, അല്ലെങ്കിൽ ആ കൺസേൺ അച്ഛനോട് സംസാരിച്ച് സിസ്റ്റേഴ്സിനോട് സംസാരിച്ച് അവർക്ക് എന്താണോ സപ്പോർട്ട് വേണ്ടത്, അവരുടെ സ്പിരിച്വലി എന്ത് ഫോർമേഷനിലേക്ക് എത്തിയിട്ടുണ്ട്, ഇനി അവർക്ക് ഏത് ലെവലിലേക്കുള്ള സപ്പോർട്ടാണ് അഡീഷണലി വേണ്ടത് നോക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്യുകയും അവർക്ക് വേണ്ട ഫീഡ്ബാക്കുകൾ കൊടുക്കുകയും ചെയ്യുന്ന രീതിയിൽ ഒരുപാട് ധ്യാന കേന്ദ്രങ്ങൾ, ഒരുപാട് ബ്രദേഴ്സ് അല്ലെങ്കിൽ ധ്യാനിപ്പിക്കുന്ന ആൾക്കാരൊക്കെ അവരുടെ പല പേഴ്സണൽ ക്ലയൻസിനെയും അവർക്കൊരു സപ്പോർട്ട് വേണമെന്നുണ്ട്, അവരെ സഹായിക്കാൻ വേണ്ടി റെഫർ ചെയ്യും. നമ്മൾ അവരെ അറ്റ്മോസ്റ്റ് റെസ്പെക്റ്റോടു കൂടി തന്നെ ആ ഒരു സ്പിരിച്വൽ ആത്മീയ ചൈതന്യത്തിൽ നിന്നുകൊണ്ട് തന്നെ ഒരിക്കലും ഏറ്റവും വലിയൊരു എക്സാമ്പിൾ റീസെൻ്റ് തന്നെ ഒരു ഫാമിലി എന്ന് പറഞ്ഞു അച്ഛനാണ് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടു, പക്ഷേ ധ്യാനത്തിലിരുന്ന സമയത്ത് ആ ധ്യാനത്തിൽ പോകാൻ സാധിച്ചുകൊണ്ടാണല്ലോ അച്ഛൻ പറയാൻ സാധിച്ചത്, അച്ഛൻ പറഞ്ഞുകൊണ്ടാണ് എനിക്ക് വരാൻ പറ്റിയത്, ഇതിനകത്തെല്ലാം ദൈവത്തിൻ്റെ വലിയൊരു പദ്ധതിയുണ്ട്, നമ്മൾ തീർച്ചയായിട്ടും ദൈവത്തിന് പദ്ധതി ഉള്ളതുകൊണ്ടാണ് നമ്മൾ കാണുന്നത്. ദൈവത്തിൻ്റെ വേല തന്നെയാണ്, ദൈവം ആശ്വസിപ്പിക്കുന്ന ദൈവത്തിൻ്റെ വേല തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളൊരു ഒരു ബോധ്യം ഒരു മെഡിക്കൽ പ്രൊഫഷണൽ സൈക്കോളജി പ്രൊഫഷണൽ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും എനിക്ക് ബോധ്യമുണ്ടത്. ആ ഒരു ബോധ്യത്തിൽ നിന്നുകൊണ്ട് പോകുമ്പോൾ ദൈവം നമുക്ക് അനുമതി തരികയാണ്, അവസരം തരികയാണ് മറ്റൊരാളെ സഹായിക്കണം. അത് പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു സംവിധാനത്തിലൂടെ നമ്മൾ കടത്തിവിടുന്നു, പക്ഷേ പ്രൊഫഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ അതിനകത്തുണ്ടാകും. പക്ഷേ ആ കെയറും സർവീസും നമുക്ക് തീർച്ചയായിട്ടും അവർക്ക് ആ ഒരു ഒബ്ലിഗേഷനില്ല, അവർക്ക് പ്രൊഫഷണൽ ആയിട്ട് തന്നെ അപ്രോച്ച് ചെയ്യുക, നമ്മളും പ്രൊഫഷണൽ ആയിട്ട് തന്നെ സപ്പോർട്ട് ചെയ്യുന്നു. പക്ഷേ അതിനകത്ത് ഒരു കൺഫ്യൂഷൻ ഇല്ലാതെ ഏറ്റവും ബെസ്റ്റ് സർവീസ് ഏറ്റവും നല്ല രീതിയിൽ കൊടുക്കാൻ ഇവിടുത്തെ ഓരോ ടീമും വെൽ ട്രെയിൻഡ് ആണ്, കാരണം അവരുടെ ആറ്റിറ്റ്യൂഡും അങ്ങനെയാണ്, ദൈവം അങ്ങനെ ആക്കി. ഓക്കെ, അപ്പം നമ്മുടെ ഇന്നത്തെ ഇൻ്റർവ്യൂവിൽ തന്നെ വ്യക്തിപരമായി ഏറ്റവും കൂടുതൽ യേശു വിശ്വാസത്തിലായിരുന്നുകൊണ്ട് ഇന്നത്തെ ആയിരിക്കുന്ന പ്രൊഫഷണൽ ഏറ്റവും മനോഹരമായിട്ട് ചെയ്യുന്ന ഈ ഒരു വിപിൻ സാറിന് ഏറ്റവും സ്നേഹത്തോടെ നന്ദി പറയാം. തുടർന്നും ഈ ബിഹേവിയർ സ്റ്റുഡിയോ അനേകം ആൾക്കാർക്ക് അവരുടെ പ്രശ്നങ്ങൾക്ക് ഉത്തരം കിട്ടുന്നൊരു സ്ഥലമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്.